സമാധാനം നിങ്ങളോട് കൂടെ. പന്ത്രണ്ട് പേരിൽ ഒരുവനും നിദിമോസ് എന്ന് വിളിക്കപ്പെടുന്നവനുമായ തോമസ് യേശു വന്നപ്പോൾ അവരോട് കൂടി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മറ്റു ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. എന്നാൽ അവൻ പറഞ്ഞു, അവന്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എന്റെ വിരൽ ഇടുകയും അവന്റെ പാർശ്വത്തിൽ എന്റെ കൈ വയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവന്റെ ശിഷ്യന്മാർ വീട്ടിൽ ആയിരുന്നപ്പോൾ തോമസും അവരോട് കൂടെ ഉണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിരുന്നു. യേശു വന്ന് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അവൻ തോമസിനോട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എന്റെ കൈകൾ കാണുക, നിന്റെ കൈ നീട്ടി എന്റെ പാർശ്വത്തിൽ വയ്ക്കുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. തോമസ് പറഞ്ഞു, എന്റെ കർത്താവേ, എന്റെ ദൈവമേ. യേശു അവനോട് പറഞ്ഞു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഈ ഗ്രന്ഥത്തിൽ എഴുതപ്പെടാത്ത മറ്റനേകം അടയാളങ്ങളും യേശു ശിഷ്യന്മാരുടെ സാന്നിധ്യത്തിൽ പ്രവർത്തിച്ചു. എന്നാൽ ഇവ തന്നെയും എഴുതപ്പെട്ടിരിക്കുന്നത് യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുക നിമിത്തം നിങ്ങൾക്ക് അവന്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകുന്നതിനും വേണ്ടിയാണ്. അമേരിക്കയിലെ സെമിനാറികളിൽ പഠിക്കുന്ന വൈദിക വിദ്യാർത്ഥികൾക്ക് നിർബന്ധമായി ഒരു കോഴ്സ് എടുക്കേണ്ടതുണ്ട്. സാധാരണഗതിയിലെ സമ്മർ അവധി കാലത്ത് അവർ ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ ചാപ്ലൻസി കോഴ്സ് എടുക്കണം. അതായത് 3 യൂണിറ്റ് എങ്കിലും. അതങ്ങനെ നിർബന്ധമാക്കുന്നതിനുള്ള കാരണം, രോഗികളായ ആളുകളുമായി ഇടപഴകുമ്പോൾ അവരുടെ മാനസിക പ്രശ്നങ്ങൾ മാത്രമല്ല ആധ്യാത്മികമായിട്ടുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കും. അനവധി വർഷത്തെ അനുഭവത്തിൽ എനിക്ക് അങ്ങനെയുള്ള ധാരാളം അനുഭവങ്ങളുണ്ട്. ഇപ്പോഴും അത് അനുഭവപ്പെട്ടുകൊണ്ടുമാണ് ഇരിക്കുന്നത്. കത്തോലിക്കരായിരുന്ന ആളുകൾ തന്നെ വളരെയേറെ ആളുകൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ആ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നതിന് പല കാരണങ്ങളാണ് അവർ പറയുക. ഒന്നെങ്കിൽ തങ്ങളുടെ പ്രിയപ്പെട്ട ഒരു മകൻ മരിച്ചു, അല്ലെങ്കിൽ ഒരു മകൾ മരിച്ചു, അല്ലെങ്കിൽ അപ്പൻ പെട്ടെന്ന് മരിച്ചു. എന്തുകൊണ്ടാണ് ദൈവം എൻ്റെ ഈ പ്രിയപ്പെട്ട ആളിനെ ആകസ്മികമായിട്ട് ഇങ്ങനെ എടുത്തത്? ഇങ്ങനെ ഒരു ദൈവത്തിൽ എനിക്ക് വിശ്വാസമില്ല. അല്ലെങ്കിൽ മറ്റൊന്ന്, ഒരു രോഗം വന്നു, ആ രോഗസൗഖ്യത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ ദൈവത്തെ സ്നേഹിച്ചു, ദൈവത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു, പക്ഷേ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടില്ല. ഇങ്ങനൊരു ദൈവത്തെ എനിക്ക് വേണ്ട. അതല്ലെങ്കിൽ പരീക്ഷ എഴുതാനായിട്ട് വളരെയേറെ പ്രാവശ്യം ശ്രമിച്ചു, ദൈവത്തോട് ഒരുപാട് പ്രാർത്ഥിച്ചു, നേർച്ച ചേർന്നു, പരീക്ഷ പാസ്സായില്ല. ഇങ്ങനെ ഒരു ദൈവത്തെ എനിക്ക് വേണ്ട. അതുമല്ലെങ്കിൽ ഒരു ജോലി തേടി, ഉദ്ദേശിച്ച് ജോലി കിട്ടിയില്ല, അല്ലെങ്കിൽ പ്രൊമോഷൻ ലഭിച്ചില്ല. ഇങ്ങനെ ഓരോ കാരണങ്ങൾ, അതായത് എൻ്റെ ആവശ്യങ്ങൾ ഞാൻ ആഗ്രഹിക്കുന്ന സമയത്ത് എനിക്ക് ദൈവം നടത്തി തരുന്നില്ല എങ്കിൽ ഞാൻ അതിനോട് അങ്ങനെ ഒരു ദൈവത്തെ വേണ്ട എന്ന് പറയുന്ന ഒരു മനോഭാവം. നമുക്കറിയാം, പഴയ നിയമത്തില് പൂർവ്വപിതാവായ അബ്രഹാമും അതുപോലെ തന്നെ സക്കറിയായും ഒക്കെ പുതിയ നിയമത്തില് ഇസ്ലാമിക ഒന്നാന്റെ പിതാവും ഒക്കെ വളരെ നാൾ പ്രാർത്ഥിച്ചു മക്കളുണ്ടാകാൻ വേണ്ടിയിട്ട്. പക്ഷേ ദൈവം സമയത്ത് കാലത്തും കൊടുത്തിട്ടില്ല. എങ്കിലും പിന്നീട് വൈകി അവർക്ക് ഉദ്ദേശിച്ച രീതിയിൽ അതിനേക്കാൾ ഉപരിയായിട്ടുള്ള മക്കളെയാണ് നൽകിയത്. ഇസ്ഹാഖിനെ നൽകുന്നു, അല്ലെങ്കിൽ സ്നാപക യോഹന്നാനെ കൊടുക്കുന്നു. അതുപോലെ തന്നെ അബ്രഹാമിനോട് പറയുന്നു, നിന്റെ മകനെ ഇസ്ഹാഖിനെ ബലിയർപ്പിക്കാൻ പറയുന്നു. ഇത്ര നിഷ്ഠുരനായ ഒരു ദൈവത്തെ എനിക്കിനി വേണ്ട എന്ന് പറഞ്ഞ് തന്റെ മകന്റെ ജീവൻ രക്ഷിക്കുവാനല്ല നോക്കുക, മറിച്ച് ആ മകനെ കൊടുക്കണമെന്ന് ദൈവം നിർബന്ധിക്കുകയാണെങ്കിൽ കൊടുക്കാൻ അബ്രഹാം തയ്യാറാവുകയാണ്. പക്ഷേ ആ മകനെ ദൈവം റിക്കവറി ചെയ്യുന്നു. അതിലൂടെ ധാരാളം അനുഗ്രഹങ്ങൾ അബ്രഹാമിന് ലഭിക്കുന്നു. അവരുടെ വിശ്വാസികളുടെ പിതാവായ അബ്രഹാം എന്ന് അറിയപ്പെടുന്നു. എന്നാൽ ഈശോ ഗെത്സെമനെ തോട്ടത്തിൽ പിതാവെ കഴിയുമെങ്കിൽ ഈ ഭാരപാത്രം മാറ്റി തരണമേ എന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ ആ കൂട്ടത്തിൽ ഈശോ പ്രാർത്ഥിച്ചു, എങ്കിലും എന്റെ ഹിതമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. അതുകൊണ്ടാണ് കർത്തൃ പ്രാർത്ഥനയിലെ സത്യസ്ഥ പിതാവെ എന്ന പ്രാർത്ഥനയില് അങ്ങയുടെ ഇഷ്ടം നിറവേറുവാൻ വേണ്ടിയിട്ട് നമ്മള് പ്രാർത്ഥിക്കുവാൻ ഈശോ നമ്മളെ പഠിപ്പിച്ചത്. ഇനി വേറെ ഞാൻ പറയും, ഞാൻ പള്ളിയിൽ ചെല്ലുമ്പോൾ അവിടുത്തെ അക്ഷയസ് പിരിവ് തരാൻ പറയും.
അല്ലെങ്കിൽ പണിയും എപ്പോഴും എമ്പടെ പൈസ തരും, അങ്ങനെ കാശി പിടിക്കുന്ന ഒരു പള്ളി എനിക്ക് വേണ്ട. പള്ളിയുടെ അടുത്ത് നിന്നാണല്ലേ ഈ വിരിവൊക്കെ കൊടുക്കേണ്ടതുള്ളൂ, അല്ലെ വേറെ ചിലവുകൊണ്ട് ഈ പള്ളിയിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ കുമ്പസാരിക്കണം, അല്ലെങ്കിൽ ഞായറാഴ്ചകളിൽ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകണം, ഇതൊക്കെ ആർക്ക് അസൗകര്യം അല്ലെങ്കിൽ താല്പര്യം, അല്ലെങ്കിൽ ഉപവാസം അനുഷ്ഠിക്കണം, അങ്ങനെയുള്ള പ്രാർത്ഥന സഭാനിയമപരമായിട്ടുള്ള കാര്യങ്ങള് അധാർമികമായ പ്രവർത്തനങ്ങളൊന്നും ചെയ്യാൻ പാടില്ല, ഇതൊക്കെ ഇല്ലായെങ്കിൽ എന്ത് സ്വാതന്ത്ര്യമായിട്ട് ജീവിക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ സഭയിലെ സ്കാൻഡൽ ഉണ്ടാകുന്നു, അപ്പൊ അതിന്റെ പേരിൽ ചിലരുടെ വിശ്വാസം പെട്ടു പോകുന്നു. ഇനി വേറെ അനവധി ആളുകള് ഈ ജീവിതത്തിൽ വന്ന സുഖസൗകര്യങ്ങളൊക്കെ ആയി, ഇനിയിപ്പോ എനിക്ക് ദൈവത്തിന്റെ ആവശ്യമില്ല, ഐ ഡോണ്ട് കെയർ അബൌട്ട് ഗോഡ്, എനിക്ക് ദൈവം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചൊരു വിഷയമല്ല, എനിക്ക് വേണ്ടതൊക്കെ ഓടിപ്പോണം, അപ്പൊ അതുകൊണ്ട് എനിക്ക് ദൈവം വേണ്ട. ഇങ്ങനെ പല ആളുകൾ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥാ വിശേഷമുണ്ട്. ഞാനിത് പറഞ്ഞു വരാൻ കാരണം, ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുന്നത് എല്ലാ വർഷവും ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ച അനുസ്മരിക്കുന്നത് തോമാസികായിട്ടുണ്ടായ അവിശ്വാസമാണ്. അവിശ്വാസം ഈശോയുടെ വിശ്വാസം ഇല്ലാത്തിട്ടുള്ളതല്ല, മറിച്ച് ഈശോ മരിച്ചവരിൽ നിന്ന് ഉദ്ധാനം ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കണമെന്ന് വരികയില്ല. നിങ്ങൾക്ക് ഈശോ പ്രത്യക്ഷപ്പെട്ടപ്പോൾ എനിക്ക് ഈശോ അതിനുള്ള അവസരം തന്നില്ല, ഞാൻ ഇല്ലാത്ത അവസരം നോക്കി ഈശോ വന്നു. ഈശോയ്ക്കാണ് കുറ്റം, കാരണം ഈ സോമാശ്രീയ അപ്പോഴ് ഒരുപക്ഷെ തന്നെ നിരൂപ ചെയ്യാൻ വേണ്ടി പോയതാകാം. ചിലർക്ക് ദുഃഖാചരണം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ കൂടെ തന്നെ ഇരിക്കുന്നതല്ല, ഏകനായിട്ട് ദുഃഖിക്കുന്നതാണ്. അതുമല്ലെങ്കിൽ തങ്ങൾക്കെതിരായിട്ടുള്ള ശത്രുക്കളൊക്കെ നീങ്ങുന്നുണ്ട്, അവരെ പറ്റി അന്വേഷിച്ചു പോയതാകാം, അല്ലെങ്കിൽ ബാക്കി തന്നെ സഹപ്രവർത്തകർക്ക് ഭക്ഷണം തേടി പോയതാകാം, എന്തുകൊണ്ടാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അന്നേരം തോമാശ്ലീഹ ഇല്ലാത്ത നേരത്ത് ഈശോ വന്നപ്പോൾ തോമാശ്ലീഹയ്ക്ക് ദേഷ്യമായി, വിഷമമായി, ഈശോയോട് ഒരു അറങ്ങിയായി, ഇങ്ങനൊരു ഈശോയെ എനിക്ക് വേണ്ട, അല്ലെങ്കിൽ ഇങ്ങനൊരു ഈശോയുടെ ഉയർവിടെ ഞാൻ വിശ്വസിക്കുകയില്ല എന്നുള്ള അതാണ് അദ്ദേഹം എനിക്ക് പറയുക. ഈ പഴയ ദൈവത്തിന് അവിശ്വാസത്തിന്റെ ഒരുപാട് കഥകൾ നമുക്ക് കാണുവാൻ പറ്റും. ദൈവം തിരഞ്ഞെടുത്ത അബ്രഹാം, ഇസ്ഹാഖ്, യാക്കോബ്, യാക്കോബിന്റെ 12 ഗോത്രങ്ങൾ, അപ്പൊ അങ്ങനെയുള്ള ആ 12 പേരെ ദൈവം സംരക്ഷിച്ച് ഈജിപ്തിൽ കൊണ്ടുവന്നു പട്ടണിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ഫലഭൂഷണമായ ഗോഷൻ ദേശത്ത് ജോസഫിന്റെ ക്രെഡിറ്റ് വഴിയായി ഫറവോ രാജാവ് കൊടുക്കുന്നു. പക്ഷെ അവിടെ വെച്ച് അവര് ദൈവത്തെ മറക്കുകയും അതിനേക്കാൾ ഉപരിയായി കാളക്കുട്ടിയെയും മറ്റേ ഈജിപ്തിലെ ദേവന്മാരെയും ആരാധിക്കുവാൻ തുടങ്ങിയപ്പോൾ അവർ 400 വർഷത്തോളം അടിമകളായി മാറി. ആ അടിമത്തത്തിൽ നിന്ന് ദൈവം തന്നെയാണ് ഇനിഷ്യേറ്റീവ് എടുത്ത് മോശയെ തിരഞ്ഞെടുത്ത് ഫറവോയുടെ കൊട്ടാരത്തിൽ നിന്ന് തന്നെ 40 വർഷത്തെ ട്രെയിനിങ് കൊടുത്ത് അദ്ദേഹത്തെ വീണ്ടും ഇടയനായിട്ട് തിരഞ്ഞെടുത്തു, തന്റെ പ്രതിനിധിയായിട്ട്. അങ്ങനെ ഇസ്രായേൽ ജനത്തെ 40 ദിവസത്തോളം നയിച്ച് മരുഭൂമിയിൽ കൊണ്ടുവന്ന് സീനായ മലമുകളില് ദൈവം ആവശ്യപ്പെട്ട പ്രകാരം ആ സീനാ മലമുകളിലേക്ക് മോശ കയറിപ്പോയി. ദിവസങ്ങൾ 10 ആയി, 20 ആയി, 30 ആയി മോശയെ കാണുന്നില്ല. അപ്പോഴാണ് മോശയുടെ സഹോദരൻ ആയ അഹരോനോട് പറയുന്നത്, ഇനി മോശ മരിച്ചു, കാരണം അവൻ ഒരുപാട് ഒന്നും കിട്ടാനില്ല, വെറും പാറയാ, അതിന്റെ മുകളിൽ പോയി 40 ദിവസത്തോളം ഒരാൾ താമസിക്കുകയാണെങ്കിൽ അവൻ തീർച്ചയായിട്ടും മരിച്ചിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മളെ കൊണ്ടുവന്ന ആ ദൈവത്തിൽ നമുക്ക് വിശ്വസിക്കേണ്ട, മനസ്സിൽ നമ്മുടെ ദൈവമാരാണ് ഈജിപ്തിലെ കാളക്കുട്ടിയാണ്. അപ്പൊ അതുകൊണ്ടാണ് അവര് നമുക്ക് ഒരു കാളക്കുട്ടിയെ ആരാധിക്കണം, അവന്റെ വിഗ്രഹം നമുക്ക് വേണം. അപ്പൊ അങ്ങനെയാണ് അവര് അഹ്റോൻ പറഞ്ഞു, പ്രകാരം ചെയ്യും, നിങ്ങൾ അവിടുന്ന് ഈജിപ്തിൽ നിന്ന് കട്ടെടുത്തോണ്ട് വന്ന ധാരാളം സ്വർണ്ണമുണ്ടല്ലോ നിങ്ങളുടെ കൈകളിൽ, അതൊക്കെ അവിടെ കൊണ്ടുപോകാം, കൊടുക്കുകയാണ് വിചാരിച്ചത്. പക്ഷെ അവരതെല്ലാം എടുത്തു കൊടുത്തു. അവരുടനെ അഹ്റോൻ ഒരു കാളക്കുട്ടിയെ വിഗ്രഹം സ്വർണ്ണങ്ങൾ ഉണ്ടാക്കി, അങ്ങനെ ഏകസത്യ ദൈവത്തെ ആരാധിക്കുന്നതിൽ നിന്ന് മാറിയിട്ട് കാളക്കുട്ടിയുടെ വിഗ്രഹത്തെ ആരാധിച്ചു. അത് ദൈവമാണ്, ഈജിപ്തിലെ ദൈവം. അപ്പൊ ആ ദൈവത്തെ അവർ ആരാധിക്കുമ്പോഴാണ് ദൈവം തന്നെ പറഞ്ഞു മോശയോട്, ഇനി ആരെ ഇറങ്ങിച്ചല്ല അവിടെ എന്നെ ആൾക്കാരെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ നിങ്ങളെ രക്ഷിച്ചുകൊണ്ട് വന്ന എന്നെ അവർ അവഗണിക്കുന്നു, എന്നെ സംശയിക്കുന്നു, മറിച്ച് അവർ കാളക്കുട്ടി ആരാധിക്കുന്നു. അപ്പോഴും മോശ ഇറങ്ങുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു, എന്നിട്ട് വരവരച്ചിട്ട് പറഞ്ഞു, ഈ ഏകസത്യ ദൈവത്തിന്റെ കൂടെ വരാൻ താല്പര്യമുള്ളവര് ഈ വയറ്റ് ഇപ്പുറത്തോട് മാറാൻ പറഞ്ഞപ്പോൾ ലേവി വംശജര്, അതായത് മോശയുടെയും അഹ്റോന്റെയും വംശത്തിൽപ്പെട്ട ലേവി വംശത്തിൽപ്പെട്ടവർ മാത്രം മാറി നിന്നു, ബാക്കിയുള്ളവര് എല്ലാവരും അവിടെ തന്നെ നിന്നു. എന്ന് പറഞ്ഞാൽ അവർ കാളക്കുട്ടി ആരാധിക്കുന്ന കൂടെ തന്നെയാണ്, അവർ ദൈവത്തിന്റെ കൂടെയല്ല. അപ്പോഴാണ് ലേവി വംശജരോട് പറഞ്ഞു, ഇവരുടെ നേതാക്കന്മാരെല്ലാം കൊല്ലാൻ പറഞ്ഞ 3000 പേരെ അവിടെ വെച്ച് തന്നെ വധിക്കുകയാണ്. അതിനുശേഷം ഇവർ പശ്ചാത്തലപിക്കുന്നുണ്ട്, അവരെ ഈ വീണ്ടും വീണ്ടും പാപം ചെയ്തതുകൊണ്ടാണ് 40 വർഷം അവര് മരുഭൂമിയിലൂടെ അലയേണ്ടി വരുന്നത്. എന്നിട്ട് വളർന്ന ഭൂമിയിൽ ഇതെല്ലാം കഴിഞ്ഞ് നിയമങ്ങളെല്ലാം നവീകരിച്ച് വീണ്ടും മോശ പറഞ്ഞ് യോശുവയെ കൊണ്ടൊക്കെ ഉടമ്പടി വീണ്ടും റിന്യൂ ചെയ്യിച്ചിട്ട് വാഗ്ദത്ത ഭൂമിയിൽ ചെന്നു അവിടെ ഫലസമൃദ്ധിയുമായി കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും ദൈവത്തെ മറന്നു. പ്രവാചകന്മാരെ ദൈവം വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചു, പക്ഷേ ഇത് അവർ കൂട്ടാക്കുന്നില്ല.
Angin mandang orang ana, northern original orang orang lah, Asiria ini juga kunjungi, lawan mereka jalan di Cirebon. Asiria yang kami sesuatu, Babylon yang kami benda, berapa banyak jalan yang perbaiki, maka warna juga orang itu, sama ni kita tidak, jauh sana dewa yang mandi cinta orang tu, abis dewa yang masih bija, halal yang bulu yang Babylon yang ini yang adi mana lagi kunjungi ya. Angin ekor yang bishawas yang nafkah berana, kita ada, ini orang baca tu begini, abis dewa itu lagi dijual, beli tu Kadang-kadang orang ni kerjim, kadang-kadang orang ini korang tu, tanpa tu kalau kerjim, kalau dah makan tu, jemputan dewa ni nasi biju, Israel tu ada, lawu buruk cenderung tu. Makar yang tu orang agak tu orang lain, tanpa kita tu orang tu lain, tanpa tu kalau kita orang korang tu, Israel ni dicuba orang macam tu. Ini boleh report orang orang pertama tu orang kerja yang itu orang yang orang tu beri apa ni orang orang dewa ni, alam orang tak ada. Karena beri dewa ni tu makan beri apa ni apa tu. Apa kan yang jemputan cerita macam tu orang tu boleh, ini abisuan sahaja ni, tanam kita ni semua tu orang tahu. Kami sendiri yang tu, Kristus Thomas ni ya, mana kali modalnya, alanggilah dua jalan itu lagi terulah, abisuasa bahan beri itu mukul dah. Pasti abisuasa bahan beri, falsafah utama yang kanan desa itu ni Amerika yang mandiri remote, kami ada tu dalam orang ini lagi tu, ini abisuasa tercepat pernah tu. Tapi kami mudah ni alam boleh balik 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 tu, asal bisnesnya pernah ni cikgu beri pernah mandiri pernah naik pernah. Ini ada tu dalam orang private ni aja, kami ada cara apa juga ni kalau, orang ini lagi orang ini orang ni. Adalah itu, pada zaman itu, ipun dia berapa banyak kerja kerana macam itu, itu paling kahani. Karena orang lewat itu pun urut urutnya mungkin tidak ada bishwa, atau bishwa sahaja terpakat dalam. Karena mereka, kerana sistri cah, kerana pelajar ini kita, dewa itu makan itu pun berdua tu dia makan, orang yang makan itu orang yang diinginkan ini rola, urut bishwa sahaja terpakat dalam, urut amasta bishwa. Ishwar bersih juga kerana darah itu Ishwar sistri mana itu beri, sehingga orang ini hendak sendiri memerhati kiri. Yang ini mereka bukan jei adalah ada niaga kesukaran itu provinsi yang sangat kiri ya. Ramai polis terbuka ini anggur itu mana jei itu. Tapi yang ini sendiri macam mana? Yang ini mereka bukan jei ramai orang itu bukan TV kanda bagi sendiri itu macam jei mana bukan jei mana ada. Acha sendiri yang TV kanda mana? Abang, anda ramai orang yang berada. Agar yang jual sendiri ni, jual TV sendiri ni, mana yang ni mana sendiri macam jei itu. Widen mereka mana macam itu? Abang ini ada Kristus yang mana yang itu berada? Ia pandangan apa sahaja mana orang yang bahagia sahaja berdua. Itu ni orang orang tu ni keyshawasan itu barang itu. Ini Yesus ada sesuatu yang orang kalau dia pernah pinu ye trusty ayat orang ada baca. Ada orang Yudas. Apa orang ni kan? Pernah tu ni kan? Siapa tu ni? Bagi tu orang sese barang tu pernah kan? Kaya ni tu orang ada cuma ni bagi orang tu pernah dekim. Apa ni Yesus itu keyshawasan ni kalau beri pernah tu ni kalau keyshawasan mari boleh dia. Agar ni orang Yesus itu beri mukut beri nane itu boleh. Ayat adi mana beri ya? Beri adi mana beri? Beri beri kan? Agar mukut beri nane. Aam upah itu beli nanai itu jadi, Yesus ini adi mungkin samaan sama kita kondo, abe mikir tu, abe asam tak kandungi. Yesus apa tu berada cerca cerca dulu, yang nanam dia lagi tu. Apa agaknya, nama kita panas itu jadi, ibu bismawa sama boleh kasih pikir nana. Ayah jangan kita pada kita panik banyak asam urutan dulu. Tapi ni, nama kita panik banyak macam mana kalau kita awal ni, nama kita asam urutan lagi ni bila. Apa tu kita panas mana bersih cerca, ibu malah ada bersih dia, yang dalam cerita lagi. Ini, nama kita Thomas juga ni. Jadi tu lagi very important. Apabila rakyat pun beri masih, Thomas ni kan agani beri. Percaya, ader, uru Dewi kemana beri bawa ni? Adik aku cerita kali ni, kami beri pikir beri. Tapi Thomas ni kan, sabha kumpulan ni, prasna kumpulan ni, panggil kita di kemudahan. Thomas ni kan, agen beri dia. Percaya Thomas ni kan, dia ni tu nombor. Karena, ini masih agani cerita, pini, apa prasna kumpulan ni, apa sekarang malu beri dilakukan. Pita ni agani cerita, Yesus berkesan beri. A Yesus, Thomas ni kan, beri beri tweet sih dia. Ah, ini mana kan? Yang ni aku susu kita dalam jawab orang terpakat orang terpakat. Yang tu orang lagi show je. Isho Parama pun juga beri cerita. Isho orang yang Thomas ni kan, orang orang pun percaya pada dia beri. Isho orang yang Petrus ni kan, Isho yang percaya pada dua orang Petrus dan Yohanes. Apa ni? Alir ni apa ni? Yang apa? Percaya orang yang mana? Isho orang yang Thomas ni yang apa? Ni yang ni, kalau ni anak pada orang kanan kan? Yang ni, pada yang ni, orang mana murid pada orang ni kanan kan? Jadi dengan persis cara yang Yesus itu orang dalam barangnya itu, ini persis cuma dia. Ini barangnya mana? Thomas dia kaya ke? Aspirasi macam macam orang itu dia. Apa orang Thomas dia barangnya itu? Jadi kata awe, ni yang dia dewa mana? Jadi matros ni dewi kita dewa itu ni putra naya, misiha ya itu tu yang dia itu barangnya itu boleh. Ibarat barang itu yang jadi kata awe, ni yang dia pun bodhi mai, ni yang dia dewa mana? Aduh barai dewa mana tu lah bodhi Thomas dia kaya ke? Ia ini tu. Kalau kita, kita orang berubah jiwa tu dulu. Kalau berubah macam tu, jiwa tu mana lagi? Itu barangnya mereka pergi je. Kita orang orang le, orang Melayu orang ke, mana orang kan mana orang jiwa kerja orang mana? Ikan bandi sesam, ikan bahari, ikan pertamanya, istilah perlu orang tu seni tu. Atas saya kan tu orang ni kalau rendi masih ada, pergi berubah ni kalau putih berubah ini kita tu nak lagi.
പക്ഷേ പഠി കഴിയുന്ന പോകുമ്പോൾ എങ്ങനെയാണെന്നുള്ളതാണ് അടുത്ത പ്രശ്നം. കാരണം കുറച്ച് കഴിയുമ്പോൾ ഈ ഭാര്യയിലുള്ള അല്ലെങ്കിൽ ഭർത്താവിനുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ സ്നേഹം നഷ്ടപ്പെടുന്നു. തോമസ്ലിഹായ്ക്ക് ഈശോയോടുള്ള സ്നേഹം നഷ്ടപ്പെടും, വിശ്വാസം നഷ്ടപ്പെടും. അങ്ങനെ വരുമ്പോൾ എന്തുണ്ടാവും? അവർ തമ്മിൽ പിന്നെ അങ്ങോട്ട് സംശയമായി, ആ സംശയത്തിന്റെ പേരിൽ വാശിയായി, അതിന്റെ പേരിൽ പിന്നെ വൈരാഗ്യമായി. അങ്ങനെ എത്രയോ മുതിർന്ന ആളുകളുടെ വിവാഹം 35 കൊല്ലം ഒന്നിച്ച് ജീവിച്ചിട്ട്, 40 കൊല്ലം ഒന്നിച്ച് ജീവിച്ചിട്ട്, 25 കൊല്ലം ജീവിച്ചിട്ട് ഞങ്ങൾക്ക് ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞു വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അമേരിക്ക മാത്രമല്ല, നമ്മുടെ നാട്ടിലുമായി ഇപ്പൊ സിറോ സഭയുടെ ട്രൈബ്യൂണലിലേക്ക് വരുന്ന ധാരാളം അപേക്ഷകളുണ്ട്. മക്കൾ പ്രായപൂർത്തിയായ മക്കളായി, അവരെ കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ട് പോലും വിവാഹം വാങ്ങിയിട്ടുണ്ട്. സഭയ്ക്കില്ല വിവാഹം ചെയ്യാൻ പറ്റില്ല, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ ഏർപ്പെടുത്താതിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്താ ചെയ്യാൻ പറ്റുന്നത്? ആ കല്യാണം വാസ്തവമല്ലാണ്ട് ഞങ്ങളെ കബളിപ്പിച്ചു എന്ന് പറഞ്ഞാലേ നമുക്ക് പറ്റാറുണ്ട്. നമുക്ക് വിവാഹമോചനമല്ല കൊടുക്കുക, ആ വിവാഹം അവാസ്തവമായിരുന്നു എന്ന് പറയേണ്ട അവസ്ഥ വിശേഷമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈശോയിൽ നിന്നാണ് നമ്മൾ പഠിക്കുന്നത്. തോമസ്ലിഹായ്ക്കാളും ഈശോയിൽ നിന്നാണ് പഠിക്കുന്നത്. ഈശോ എന്താ ചെയ്തത്? വളരെ വിട്ടുവീഴ്ച അങ്ങ് ചെയ്തു. തോമായിക്ക് വിശ്വാസം ഉണ്ടാകാൻ വേണ്ടിയിട്ട് തോമസ്ലിഹ ഞാന് താന്നു തരിക, നീ വാ, നീ എന്റെ വിലാപ്പുറം കാണുക, എന്റെ ആണിപ്പടത്തിൽ കാണുക, നീ അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. അപ്പൊ അതുകൊണ്ട് ഈ ആരെങ്കിലും വാശി കാണിച്ചാൽ, ആരെങ്കിലും ഈ വൈരാഗ്യം കാണിച്ചാൽ അവൻ നശിക്കുകയാണ്, ആ സമുദായം നശിക്കുകയാണ്, ആ സഭ നശിക്കുകയാണ് ചെയ്യുക. നമുക്കറിയാം ചില സഭകൾ തമ്മിൽ കേസുണ്ടാകുമ്പോൾ എന്താ പറ്റുന്നത്? അത് സഭകൾ തമ്മിൽ തകർന്നു പോവുകയാണ്, അങ്ങനെയുള്ള സമുദായങ്ങൾ തകർന്നു പോവുകയാണ്. ചില ഈ വാശി വൈരാഗ്യവുമാണ് നമ്മളെയൊക്കെ നശിപ്പിക്കുക. അപ്പൊ അതുകൊണ്ട് നമുക്ക് തോമസ്ലിഹായെ കുറിച്ച് പറയുമ്പോൾ എന്റെ കർത്താവിന് ദൈവമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോമസ്ലിഹായ ഒരു വലിയ ശീലിച്ചു വരികയാണ്. അദ്ദേഹം കർത്താവിന് വേണ്ടി ഏറ്റവും കൂടുതൽ ദൂരം പോയി സുവിശേഷം പ്രസംഗിക്കാൻ തെരഞ്ഞെടുക്കപ്പെടുന്നു. അതിനുവേണ്ടി പോകുന്നു, അന്യ ഭാഷകൾ പഠിച്ച് അന്യ രാജ്യങ്ങളിൽ പോയി വചനം പ്രസംഗിച്ച് അവരെ രക്തസാക്ഷിയായി മാറുന്നതായി നമ്മൾ കാണുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ബലിവേദിയിൽ വന്ന് കർത്താവിന്റെ തിരിച്ചടിയുടെ രക്തങ്ങൾ സ്വീകരിച്ച ശേഷം നമ്മുടെ ഭവനങ്ങളില്, നമ്മുടെ ജോലി സ്ഥലത്തെ കച്ചവടക്കാരുമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ജോലി സ്ഥലത്തെ സഹപ്രവർത്തകരുമായിട്ട്, കച്ചവടത്തിലെ പാർട്ട്നേഴ്സുമായിട്ട് ഇവരുടെ വാശിയും വൈരാഗ്യവുമാണെങ്കിൽ അവിടെ തകരാനേ പോകുന്നുള്ളൂ. ചിലപ്പോൾ വസ്തു തർക്കത്തിന് വേണ്ടി കുടുംബത്തിലൊക്കെ നമുക്കറിയാം, വസ്തു കാരണന്മാർ വീതം വെക്കുമ്പോഴേ ഒരു ചെറിയ വീതം വെക്കില്ല, ഒരാൾക്ക് ഇച്ചിരി കൂടിപ്പോയി, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച പോലെ എനിക്ക് കിട്ടിയില്ല എന്നതിന്റെ പേരില് സഹോദരങ്ങളുടെ മേഖലയില് പിന്നെ ജീവിതകാലം മുഴുവൻ നിലനിർത്തുന്ന വൈരാഗ്യം, അതിന്റെ പേരില് അവരുടെ ഭാര്യമാരുടെ തന്നെ വഴക്ക്, അവരുടെ മക്കളുടെ തന്നെ വഴക്ക്, പിന്നെ എന്ത് ക്രൈസ്തവ ജീവിതമാണുള്ളത്. അതുകൊണ്ട് ക്രൈസ്തവ ജീവിതത്തില് ഈ ദിവസം നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം വിട്ടുവീഴ്ച ചെയ്യുവാനുള്ള മനോഭാവം, ക്ഷമിക്കുവാനുള്ളത്, സഹിക്കുവാനുള്ളത്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ശത്രുക്കളെ പോലും നിങ്ങൾ സ്നേഹിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അപ്പൊ നന്മ ചെയ്യുന്നതും അവർക്ക് വേണ്ടി ആയിരിക്കണം. നമുക്കറിയാം ഇന്നത്തെ ദിവസത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇന്ന് കരുണയുടെ ദിവസം കൂടിയാണ്, ഡിവൈൻ മേഴ്സി സൺഡേയാണ്. ഈ ഡിവൈൻ മേഴ്സി സൺഡേയുടെ പശ്ചാത്തലം മുതലിയ ഹോളണ്ടുകാരിയായിരുന്ന സിസ്റ്റർ ഫോസ്റ്റീന എന്ന് പറയുന്ന ഒരു സന്യാസിനിക്ക് 1931 മുതൽ 1938 വരെയുള്ള വർഷങ്ങളിൽ ഈശോ പല പ്രാവശ്യം പ്രത്യക്ഷപ്പെടുന്നു. ഒരു സാധാരണ പാവപ്പെട്ട ഒരു പെൺകുട്ടി, പക്ഷേ ദൈവഭക്തിയായിരുന്നു. 33 വർഷമേ അവൾ ജീവിച്ചുള്ളൂ. 1905 ഓഗസ്റ്റ് 25 ജനിച്ച്, 1938 ഒക്ടോബർ 5 മരിച്ചു 33-ാമത്തെ വയസ്സിൽ. അവിടെ ഈശോ ആവശ്യപ്പെട്ടതാണ്, ഞാൻ നിനക്ക് എങ്ങനെ ദർശനം നൽകിയോ അതിന്റെ ഒരു ചിത്രം വരയ്ക്കണം, അതിന്റെ ഡിവോഷൻ ഉണ്ടാകണം. ആ ചിത്രം അവള് ചിത്രകാരന്മാരെ കൊണ്ട് വരപ്പിക്കാൻ നോക്കി. പക്ഷേ അവൾക്ക് കിട്ടിയ ആ വലിയ ദർശനത്തിന്റെ അതുപോലെ ഒരു കലാകാരനെ കൊണ്ട് വരയ്ക്കാൻ പറ്റുന്നില്ല. അവസാനം അംഗീകരിച്ചത് 1934 വരച്ച ഒരു ചിത്രമാണ്, നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള സുപരിചിതമായ ചിത്രമാണ്. അതിലേക്ക് നമ്മൾ കാണുന്ന എന്താണ്? ഈ തോമസ്ലിഹായുടെ ഈ തിരുനാളുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ഈശോ ഒരു കൈ കൊണ്ട് ആശീർവദിക്കുന്നു, മറ്റേ കൈ കൊണ്ട് തന്റെ ഹൃദയത്തിലേക്ക് ചൂണ്ടുന്നു, തന്റെ തിരുവിതാവിലേക്ക്. തോമസ്ലിഹായ കാണിച്ചതാണ് തന്റെ മുറിവാണ് കാണിച്ചത്. മറ്റൊന്ന്, അതായത് ലോങ്കിനോസ് എന്ന് പറയുന്ന ഒരു പടയാളി ഈശോയെ മരിച്ചു എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ഈശോയുടെ ഹൃദയം കുത്തി തുറന്നപ്പോൾ അവിടെ നിന്ന് രക്തവും വെള്ളവും വീണു, അത് അവന്റെ കണ്ണിലൂടെ വീണു. അവന് ഭാഗികമായി അന്ധനായിരുന്നു, അവന് പൂർണ്ണമായ കാഴ്ച ലഭിച്ചു. അതോടൊപ്പം തന്നെ അത് ആ രക്തവും വെള്ളവും ആണ് ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നതിന്റെ പ്രതീകമായിട്ട് ചുമന്നതും വെള്ളയുമായ പ്രകാശ രശ്മികളാണ് അവിടെ നിന്ന് ബഹിർഗമിക്കുന്നതായിട്ട് ഈശോ കാണിക്കുക. അപ്പൊ അത് വ്യാഖ്യാനിക്കുന്ന ഇതാണ്, ജലത്തെ മാമോദീസായിട്ടും രക്തത്തെ പരിശുദ്ധ കുർബാന, പരിശുദ്ധ കുർബാന എന്ന് പറയുമ്പോൾ അപ്പവും അല്ലെങ്കിൽ ഈശോയുടെ ശരീരവും രക്തവുമുണ്ട്.
Terima kasih.